എന്റെ മല്ലി, രണ്ടു ദിവസം ടൂറിനൊന്നും പറഞ്ഞു പോയിട്ട് ഞങ്ങളെ തീ തീറ്റിച്ചുള്ളതല്ലോ നീ. ഒന്ന് ഫോൺ ചെയ്തൂടെ. ഇടയ്ക്ക് മൊബൈലിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല മുത്തശ്ശി, അതാ വിളിച്ചപ്പോ കിട്ടാതിരുന്നത്. ഏതെങ്കിലും ബോത്തിന്ന് വിളിക്കാറില്ലേ? ഞങ്ങൾ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു എന്നറിയോ മല്ലിച്ചേ? അതിന് ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്താ? അതല്ല, ഒരു കൂട്ടർ നിന്നെ കാണാൻ വരുന്നുണ്ട്, അതൊന്ന് വിളിച്ച് അറിയിക്കാന്ന് വിചാരിച്ചിട്ട്. വല്ല രക്ഷയുണ്ടോ? ഞാൻ എത്തിയല്ലോ, ഇനി മുത്തശ്ശി ടെൻഷൻ കള. ശരി, സംസാരിച്ച് സമയം കളയണ്ട. നീ യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമുണ്ട്, വേഗം കുളിച്ച് റെഡിയാവും. മോളും മരുമോനും മരിച്ചപ്പോ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഈ വീട് മാത്രമായിരുന്നു. കുട്ടികൾക്ക് അവകാശപ്പെട്ട ഈ സ്വത്ത് അന്യാധീനപ്പെട്ട് പോവാതിരിക്കാനാ നാട്ടിലുണ്ടായിരുന്ന നിലവും പുറമ്പും വിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. കാര്യങ്ങളൊക്കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കുടുംബ മഹിമ വേണം. ാണല്ലേ പഠിച്ചത്? അതെ. കലാതിലകമായിരുന്നല്ലേ? പിന്നെന്തു പറ്റി ആ രംഗത്തൊന്നും? അമ്മയായിരുന്നു ഒക്കെയത്തിന് ഇൻസ്പിറേഷൻ. അമ്മയുടെ മരണത്തോടെ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ആ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കാം. മിഥുനൊടുവില് നല്ലൊരു മുഹൂർത്തമുണ്ട്, അതാവുമ്പോ നിങ്ങൾക്ക് ഒരു അസൗകര്യങ്ങളും. എത്തിയല്ലേ? ഇരിക്കേ. ഇതെന്താ എല്ലാവരും ഫ്രീസ് ആയ പോലെ ചായ കുടിക്കുന്നേ? നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ അവകാശമുള്ള ഒരാൾ തന്നെ ഞാനും. ഇല്ലേടി പെങ്ങളെ, നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്തെന്ന് പറഞ്ഞു കൊടുക്ക് നിന്റെ ഭാവി വരനോട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വെളിപ്പെടുത്താം. കേട്ടോളയാ, കോളേജ് ലൈഫ് മുതൽ എന്റെ അച്ഛന്റെ ആവേശമായിരുന്നു ഇവരുടെ അമ്മ ഗായത്രി വാര്യർ. കാഴ്ചയിലും പെരുമാറ്റത്തിലും സമർത്ഥയായിരുന്നതുകൊണ്ട് അച്ഛൻ ഒരു ഭാവം അതിലങ്ങ് വീണുപോയി. അതിലുള്ളതാ ഈ രണ്ടെണ്ണം. തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് പോലെ അച്ഛന്റെ ഒരു ചിന്ന വീട് സെറ്റപ്പിലെ പെങ്ങന്മാരാ ഇവരൊക്കെ. പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുമ്പോ നീ ഇങ്ങനെ ഭദ്രകാളിയാവല്ലേ? ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കേണ്ടിയിരുന്നില്ല വാര്യരെ. ഒരു കുടുംബ മഹിമ. വാ പോകാം. അച്ഛന്റെ വീരകൃത്യങ്ങൾ വിളമ്പി അവരെ ഇറക്കി വിട്ടപ്പോ സമാധാനമായില്ലേ? നിന്നെ അവരെങ്ങാനും കെട്ടിയെടുത്തോണ്ട് പോയാ ചോദിക്കാനും പറയാനും ഒക്കെ ഭർത്താവും ബന്ധുക്കളുമായി പലരും ഒതിരിക്കും. അതുകൊണ്ട് ഈ വീടും പറമ്പും വിൽക്കുന്നതുവരെ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് ഈ വീട് ഒഴിഞ്ഞു തരണം. അച്ഛന്റെ കീപ്പിന്റെ മക്കളെ തെരുവിലേക്ക് ഇറക്കി വിട്ടെന്നുള്ള പരാതി ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഒരു വാടക വീട് സംഘടിപ്പിക്കുന്നതുവരെ ഞാൻ സമയം തരാം. ഈ വീട് എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. എന്തിന്റെ അവകാശമാടി? എന്റെ അച്ഛന് നിന്റെ അമ്മ പാവരിച്ചതിന്റെ അവകാശം. അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ. നരകിച്ച് ചേട്ടൻ നിന്റെ തള്ളയുടെ സ്വഭാവം കാണിക്കാതെ ഇറങ്ങിപ്പോയിക്കോളണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഒഴിപ്പിക്കും. ഇവിടുന്ന് മാത്രമല്ല ഈ മണ്ണിൽ തന്നെ. ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നിനക്കതിൽ കഴിയില്ല. അത് നമുക്ക് കാണാം. കാണാം. ഹലോ മാഡം, ശരവണൻ എത്തിയിട്ടുണ്ട്. ആ വരാൻ പറയൂ. ഓക്കേ മാഡം. ഇത് ശരവണൻ. ഞാൻ തങ്കപ്പൻ, ഓട്ടോ തങ്കപ്പൻ. ഇവിടെ എ സി ഇല്ലല്ലേ, അത്രയ്ക്ക് ചൂടില്ല.
കാര്യങ്ങളൊക്കെ രാജമ്മേനും പറഞ്ഞറിഞ്ഞിരിക്കുമല്ലോ. ചിലതൊക്കെ കൊച്ചിയിലെ മറ്റു ഫൈനാൻസിങ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് നൈനാൻസ് ഫൈനാൻസ് ഒരു ഭീഷണിയാകുന്ന തോന്നിയപ്പോ ചില കമ്പനി പൊളിഞ്ഞുവെന്ന് വാർത്തകൾ പരത്തി. അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഒടുവിൽ സ്ഥാപനത്തിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയി. പിന്നെ ആരും ലോൺ തിരിച്ചടയ്ക്കാതായി. ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത് വാഹന ഇടപാടില്ല. മൊത്തം 1 കോടി രൂപയോളം പിരിഞ്ഞു കിട്ടാനുണ്ട്. തരാനുള്ളവരുടെ കുടിശ്ശിക ലിസ്റ്റിൽ മാർക്കറ്റിലെ മൊത്തക്കച്ചവടക്കാരനായ ജോസ് മുതൽ ബിനാമി പേരിൽ ബസ് സർവീസ് നടത്തുന്ന ജസ്റ്റിസ് അനന്തപുത്രം വരെയുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള ആരും ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ കമ്മീഷന്റെ കാര്യം രാജമേനോ സംസാരിക്കും. 1 വർഷത്തേക്കാണ് കോൺട്രാക്ട്. ശരവണൻ ഞങ്ങളെ സഹായിക്കണം. എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. അതിന് സമ്മതമാണെങ്കിൽ ഉറപ്പിക്കാം. തീർച്ചയായും. ഇനിയുള്ള കാര്യങ്ങൾ ശരവണന് ഡിസൈഡ് ചെയ്യാം. സുഹൃത്തുക്കളെ, ഒരു ദരിദ്ര വയസ്സൻ സുൽത്താനായി മാറിയിരിക്കുകയാണ്. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. എന്നെ പാപ്പരാക്ക് നിങ്ങളുടെ സമ്പന്നതയിലേക്കുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു. 10 വെച്ച 100, 100 വെച്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്പസമയങ്ങൾക്കകം അങ്ങനെ നിങ്ങൾ സമ്പൽ സമൃദ്ധിയിലേക്ക് മാറി വിളിക്കുന്ന ഒരു മലക്കയാണ് ഞാൻ. ശരവണ, ഇതവനല്ലേ മുജീബ് റഹ്മാൻ? അതെ. എടാ മുജീബ, എന്താണോ മലാഖ കൊള്ളി അളകുമെന്ന്? അയ്യോ ശരവണൻ. അയ്യോ ശരവണൻ അല്ല, പി കെ ശരവണൻ. എല്ലാവരും ഉണ്ടല്ലോ, എന്താ വിശേഷിച്ച്? ഇപ്പെത്തിയുള്ളൂ. എന്തായാലും നിന്റെ ഈ പുതിയ വേഷം കൊള്ളാം. കൊള്ളാലേ, എല്ലാരും പറഞ്ഞു. ഇത്രയും നല്ല ഷർട്ടിട്ട് പൊരുവയിലെ തിരുന്ന് നീ സൂര്യനെ കറപ്പിക്കണ്ട. പോവാം. എവിടേക്ക്? പുതിയ സ്വീകരണ സ്ഥലമായ പോലീസ് സ്റ്റേഷനിലേക്ക്. നാറ്റിക്കരുത്, ഞാൻ എന്തു വേണം ചെയ്യാ. എന്നാ നടക്ക്.